സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ നാഥൻ്റെ ഇടയമാനം വെളിവാക്കുന്ന ധ്യാനവീതിയാണിന്ന് തൊമ്മനും മക്കളും എന്ന സിനിമയിൽ സലീം കുമാർ മമ്മൂട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ല ശിവേട്ട മനുഷ്യരുണ്ടാകുന്നതിന് മുൻപ് ആരാണ് ആടിനെ മേയിച്ചിരുന്നത് എന്ന് മമ്മൂട്ടിക്ക് പോവുകയാണ് ആ ഹാസ്യരംഗത്തിൽ വന്യതയിൽ ചെമ്മരിയാടുകളും കോലാടുകളും വേർതിരിച്ച് പറയാൻ എളുപ്പമല്ല കനത്ത കമ്പിളി പുതച്ച ചെമ്മരിയാടുകളെ മനുഷ്യൻ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ചമച്ചെടുത്തതുമാണ് അതിനാൽ ഈ ചോദ്യം പ്രസക്തമാണ് മനുഷ്യനുമായി ഇടപഴകിയ മൃഗങ്ങളും ഇണക്കിയ മൃഗങ്ങളും ഫലങ്ങളും പച്ചക്കറിയുമെല്ലാം ഇങ്ങനെ ബ്രീഡിംഗ് അഥവാ നിയന്ത്രിതമായ പ്രജനനം വഴി മനുഷ്യന് ആവശ്യമുള്ള പ്രത്യേക ഗുണഗണങ്ങൾ മാത്രം ധ്യോദിപ്പിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തിയതാണ് വന്യവഴിയിൽ അവയൊന്നും അങ്ങനെയായിരുന്നില്ല ഡൊമസ്റ്റിക്കേഷൻ വന്യമൃഗങ്ങൾ വീട്ടുമൃഗങ്ങളാകുന്നു വനങ്ങൾ അടുക്കളത്തോട്ടങ്ങളാകുന്നു അപ്പോൾ ഉളവാകുന്ന ഒരു അവസ്ഥാന്തരമാണിത് അതിനാൽ തന്നെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആടുകളെ മനുഷ്യൻ പാലിക്കുക തന്നെ വേണം ഡൊമസ്റ്റിക്കേഷൻ എന്നാൽ അക്ഷരാർത്ഥത്തിൽ വീട്ടിൽ ദോമൂസ് ആകുക എന്നാണ് അർത്ഥം ലത്തീനിൽ ഗ്രീക്കിൽ പറയുമ്പോൾ ഒയ്ക്കോസ് വീട് വീടിൻ്റെ യുക്തിയും ക്രമവും ഇവിടെ ഇഴ ചേരുകയാണ് ലോഗോസ് അതിൽ നിന്നുളവാകുന്ന എക്കോളജി എന്ന വാക്ക് പരിസ്ഥിതിശാസ്ത്രം പരിസ്ഥിതി ബോധം അതുകൊണ്ട് തന്നെ വിശാലമായ പരിസ്ഥിതിക വീക്ഷണം കൂടി ഇട നമ്മുടെ ഇടയധർമ്മത്തിൽ ആരാണ് ഇടയനെന്ന് ചോദിക്കുമ്പോൾ നാം ഓരോരുത്തരും നെഞ്ചിൽ തൊട്ട് പറയണം അത് ഞാനാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ സമകാലിക പ്രബോധനങ്ങളിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ആധുനിക ക്രിസ്തീയതയുടെ കർമ്മതലമായി വെളിവാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് പാസ്റ്ററൽ കൺവേർഷനും എക്കോളജിക്കൽ കൺവേർഷനും നമ്മൾക്ക് പരിവർത്തനങ്ങൾ ആവശ്യമായിരിക്കുന്നു ഇടേ മനമോടെ പാസ്റ്ററൽ പാരിസ്ഥിതിക സാർവപ്രാപഞ്ചിക മാനത്തോടെ എക്കളോജിക്കൽ പരിവർത്തനങ്ങൾ ബനഡിക്സ് പതിനാറാമൻ പാപ്പ നമ്മുടെ ഈ ഇടേ മാനത്തെയും ഇടേ മാനത്തെയും ലോകമാസകലമുള്ള സാമൂഹിക നീതിയുടെ വെളിച്ചത്തിലാണ് വിവരിച്ചു തരുന്നത് പോലും അല്ലാതെ ക്രിസ്തീയ സമൂഹങ്ങളിൽ മാത്രം ഒതുങ്ങിച്ചേരേണ്ട ഒരു ശുശ്രൂഷയല്ല അത് പരിസ്ഥിതിയിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു വായനയിലൂടെ ഇന്ന് നാം വായനകളെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ യുക്തിയും അതാണ് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ ദോമോസ് ഓയിക്കോസ് അത് ചുരുങ്ങിയ ഇടങ്ങളായിട്ടല്ല മനസ്സിലാക്കപ്പെടേണ്ടത് അതിന് പ്രാപഞ്ചിക മാനങ്ങൾ കൈവരികയാണ് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ അത്രമാത്രം വിസ്തൃതമായിരിക്കുന്നു നമ്മുടെ പടർപ്പുകൾ നെറ്റ്വർക്ക്സ് ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യൊഴിയാനാകാത്ത വിധം ആഴപ്പെട്ടിരിക്കുകയാണ് പാരസ്പര്യങ്ങൾ മ്യൂച്വാലിറ്റീസ് അതിനാൽ തന്നെ നമ്മുടെ ധാർമ്മികതയുടെ അതിരുകളും അത്രമേൽ വലുതാണ് കഴിഞ്ഞയാഴ്ച എഫ് എസ് ഒന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഭവനത്തിൽ തുല്യ അവകാശികളായി മക്കളായി മാറ്റപ്പെട്ടിരിക്കുന്നു സൃഷ്ടിയിൽ തന്നെ ദൈവം ക്രമവൽക്കരിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണിത് ഒക്കണോമിയ അവിടുത്തെ രക്ഷാകര വ്യവസ്ഥ ക്രിസ്ത്യതയുടെ പ്രാപഞ്ചിക വീക്ഷണവും നരവിജ്ഞാനീയവും ഇത് തന്നെയാണ് ഇന്നാകട്ടെ ഫിസർ രണ്ട് അതിൻ്റെ തുടർച്ചയായി പറയുന്നു ക്രിസ്തു എല്ലാവരെയും ഒന്നാക്കി തീർത്തിരിക്കുന്നു അകലങ്ങളും അതിരുകളും അവൻ ഇല്ലായ്മ ചെയ്തു അവൻ ഒരു പുതിയ മനുഷ്യരാശിയെ സൃഷ്ടിച്ചുവെന്ന് എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൽ ഉരുകിയൊട്ടിയ പുതു മനുഷ്യൻ കൈനോസ് ആന്ത്രോപോസ് ഈ വാക്യക്രമം നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം കൈനോസ് പുതു ആന്ത്രോപോസ് മനുഷ്യൻ പുതു എന്ന ആ വാക്യക്രമം ആന്ത്രോപോസ് കൈനോസ് എന്നാക്കിയാലോ മനുഷ്യൻ്റെ പുതുമ എന്നർത്ഥം വരും പാരിസ്ഥിതിക ശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമുള്ളൊരു സങ്കല്പമാണിത് മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ടായിരിക്കുന്ന എല്ലാത്തിനെയും ചേർത്ത് വിളിക്കുന്നൊരു പേരാണ് ആന്ത്രോപോസീൻ എന്ന് അതൊരു ഭൗമ കാലഘട്ടം ജിയോളജിക്കൽ ഏജ് ആയി പോലും കണക്കാക്കപ്പെടുന്നുണ്ട് കോടാനുകോടി വർഷം കൊണ്ട് ഉരുത്തിരിഞ്ഞ പ്രപഞ്ചത്തിൻ്റെ ക്രമങ്ങളെ മനുഷ്യൻ കേവലം ദശാബ്ദങ്ങൾ കൊണ്ട് തകടം മറിച്ചുവെന്ന് ആന്ത്രോപോസ് കൈനോസ് എന്ന വാക്ക് ലോഭിച്ചുണ്ടായതാണ് ആന്ത്രോപോസ് സീൻ എന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ കൊണ്ടുവന്നിരിക്കുന്ന പുതുമകൾ മനുഷ്യൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതുവിനാശങ്ങളും പുതുവിനകൾക്കും പകരം പുതുമയാർന്ന് മനുഷ്യത്വം നമുക്ക് സാധ്യമാകണം പുതുവീഞ്ഞു പോലെ ക്രിസ്തുവിൽ പുതുതായി തീർന്ന മനുഷ്യവംശം പഴയ സ്വാർത്ഥ ലോലുപതകളെ പുതിയ തോൽക്കൂടത്തിൽ ഒതുക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കരുത് അത് നമ്മുടെ നാളുകളെ തകർത്തെറിഞ്ഞുകളെയും യുഗത്തിലും യുഗാന്ത്യത്തിലും ദൈവം എങ്ങനെയാണ് തൻ്റെ ആടുകളെ മേയിക്കുന്നതെന്ന് ഇന്ന് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് പറഞ്ഞുതരും ദാവിദിൻ്റെ സങ്കീർത്തനം ദാവീദ് കാർമൽ നിവാസിയായ അബിഗയിലിനെ വിവാഹം ചെയ്യുന്നുണ്ട് പിന്നീട് ജീവിതത്തിൽ അതിനാൽ ഫലസമൃദ്ധമായ പച്ചപ്പണിഞ്ഞ കാർമലിൻ്റെ സൗന്ദര്യം അവന് അവകാശമായി ലഭിച്ചും കാണും കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ കാർമലിൻ്റെ സമൃദ്ധികൾ അവിടെ തിന്നുകൊഴുത്ത ആടുകളെയും പിൽക്കാലത്ത് അവൻ കണ്ടു കാണും എന്നാൽ കർത്താവ് എൻ്റെ ഇടയൻ അവൻ എൻ്റെ പച്ചപ്പുൽപ്പുറങ്ങളിൽ കിടത്തുന്നുവെന്ന് ദാവീദ് പറയുമ്പോൾ അതിനേക്കാൾ പ്രാഥമികമായൊരു ചിത്രത്തിലേക്കാണ് അവൻ നമ്മെ കൊണ്ടുപോകുന്നത് രാജാവാകുന്നതിന് മുൻപ് അവൻ ആടിനെ മേയിച്ച ഇടയനായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ യൂതായുടെ മരുപ്രദേശങ്ങളിൽ പച്ചപ്പണിഞ്ഞ് കിടക്കുക എന്നതിൻ്റെ അർത്ഥം അഥവാ അർത്ഥമില്ലായ്മ എന്താണെന്ന് അവൻ അറിയാം പച്ചപ്പ് പുതച്ചു നിൽക്കുന്ന പ്രദേശങ്ങളൊന്നും അങ്ങനെ യൂതായിൽ പൊതുവേയില്ല ഓരോ കല്ലിൻ്റെ അടിയിലും വളർന്നു പൊന്തു പുൽത്തുണ്ടുകൾ മാത്രമേ ഉണ്ടാകൂ ടഫ്സ് ഓഫ് ഗ്രാസ് ഇടയൻ പോയി അതൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കണം ആടുകൾക്ക് അൽപ്പാൽപമായിട്ടാണ് ദൈവം അങ്ങനെ നമ്മിൽ സമൃദ്ധി വിരിയിക്കുന്നത് കാർമൽ തൻ്റെ പച്ചപ്പിൽ സമൃദ്ധിയിൽ മറന്നു പോകാത്തതും ഇത് തന്നെയായിരിക്കണം താൻ പിന്നിട്ടു പോകുന്ന മരുഭൂമികളുടെ ഉണക്കുണ്ട് എന്ന് ദൈവം നനച്ച മരുഭൂമിയിലാണ് താൻ പച്ചപ്പണിഞ്ഞത് എന്ന് ദൈവത്തെയും സഹജനെയും മറന്ന് തിന്നുകൊഴുത്ത നീതി കെട്ടവരെ നോക്കി ആമോസ് പ്രവാചകൻ വിളിച്ചു ഭാഷാനിലെ ബാഷാനിലെ എന്ന് കൊഴുത്ത പശുക്കളെയെന്ന് ഭാഷാനും കർമ്മലയും ലെബനോനുമെല്ലാം അസാധാരണമായ സവിശേഷമായ പച്ചപ്പണിഞ്ഞ് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ദേശങ്ങളുടെ രൂപകങ്ങളാണ് കാർമലിൻ്റെ ആധ്യാത്മികതയും അതുതന്നെയായിരുന്നല്ലോ ഫലം തരുന്നവൻ ദൈവമാണെന്നറിഞ്ഞ് ക്ഷമയോടെ ദൈവത്തെ കാത്തിരിക്കാൻ ചൂഷണങ്ങളും കച്ചവട മനഃസ്ഥിതികളും കൊണ്ട് ദുഷ്ട കണ്ണുകളോടുകൂടെ നാം ഭൂമിയെ തൊടുമ്പോൾ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആടുകളെ തന്നു തീർക്കാൻ നമ്മൾ വെമ്പുമ്പോൾ ദൈവം എസക്കിയൽ പ്രവാചകൻ വഴിയും ശാസിച്ച കഠിനമായൊരു മനോഭാവമാണിത് ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ ഇന്ന് ജർമ്മിയ ഇരുപത്തി മൂന്നിനും അതുതന്നെ നമ്മളെല്ലാവരും പരസ്പരം ഇടയന്മാരും ആടുകളുമാണ് മാർട്ടിൻ ഹൈഡഗർ എന്ന വിഖ്യാത ചിന്തകൻ മനുഷ്യനെ വിളിക്കുന്നത് ഷെപ്പേർഡ് ഓഫ് ബീയിങ് എന്നാണ് അസ്തിത്വത്തിൻ്റെ ഇടയപ്രമാണി എന്ന് ദൈവം സൃഷ്ടിച്ച ഈ സുന്ദര പ്രപഞ്ചത്തിൽ ചരാചരങ്ങളായ എല്ലാത്തിനും നിലനിൽപ്പും അസ്തിത്വവുമുണ്ട് ഉണ്ട് ബീയിങ് എന്നാൽ മനുഷ്യന് മാത്രമേ ഈ നിലനിൽപ്പിൻ്റെ ഘാടമായ അർത്ഥതലങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കാനാവൂ അതുകൊണ്ട് തന്നെയാണ് ഉലകത്തെയും അതിലെ വാഴ്വിനെയും എല്ലാം രൂപപ്പെടുത്താനും തകിടം മറിക്കാനും അവന് സാധിക്കുമെന്ന് പറയുന്നത് അർത്ഥങ്ങൾ ഗ്രഹിക്കാനും അർത്ഥങ്ങൾ പകരാനും അവന് മാത്രമേ കഴിയുന്നുള്ളൂ ആർദ്രമായ നിലപാടുകളിലൂടെ നമ്മൾ സർവചരാചരങ്ങളെയും പരിധസ്ഥിതികളെയും രൂപപ്പെടുത്താൻ തയ്യാറാകണമെന്നാണ് ഈ ചിന്തകൻ ഓർമ്മിപ്പിച്ചത് ഇത് തികച്ചും ക്രിസ്തീയമായ ആധാരമുള്ളൊരു ചിന്തയാണ് ഈ ഇടയധർമ്മത്തിലൂടെ മാത്രമാണ് ജീവൻ്റെയും ജീവിതത്തിൻ്റെയും അർത്ഥതലങ്ങൾ മനുഷ്യന് സംജാതമാകുന്നത് കഴിഞ്ഞ ദിവസം സങ്കീർത്തനം നൂറ്റി രണ്ടിലും ഏഷ്യ ഇരുപത്തി ആറിലും നമ്മൾ ധ്യാനിച്ചിരുന്നൊരു കാര്യമുണ്ട് ജീവിതത്തിൻ്റെ നിരർത്ഥകത അബ്സേഡിറ്റി എങ്ങനെ നമ്മൾ ഇടപിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞുതോർത്താൽ നമ്മളെല്ലാം ഹൃദയപൂർവ്വം ഈ ഇടയധർമ്മം അനുഷ്ഠിക്കുമ്പോൾ നിലനിൽപ്പിൻ്റെ അർത്ഥങ്ങൾ അറിയുമ്പോൾ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന അർത്ഥമില്ലായ്മകളെയും വിരസതകളെയും തന്നെയാണ് നമ്മൾ മാറ്റിമറിക്കുന്നത് ഇന്ന് സുവിശേഷത്തിൽ തന്നെ തേടി വരുന്ന അസംഖ്യം ആളുകളുടെ വേദനകളെ നാദൻ തൻ്റെ തളർച്ചകളെയും വിശപ്പിനെയും കാൾ പ്രാധാന്യമുള്ളതായി കാണുന്നത് ഈ അർത്ഥസമ്പുഷ്ടത അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിജീവനത്തിന് വേണ്ടി കാടിറങ്ങി വരുന്ന ആ മാഷ്കുപ്പീറോ ഗോത്രവർഗ്ഗങ്ങളെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ നാദൻ്റെ അടുത്തേക്ക് ജീവനം കൊണ്ടോടി വന്ന ആ മനുഷ്യർക്ക് സദൃശ്യമാണിവർ ഇന്നും നാഥൻ്റെ കണ്ണുകളും നോട്ടങ്ങളും ആർദ്രതയുമൊക്കെ നമ്മളിൽ നിന്ന് നാഥൻ പ്രതീക്ഷിക്കുന്നുണ്ട് ചുറ്റോട് ചുറ്റും ഇങ്ങനെ ജീവനും കയ്യിൽ പിടിച്ച് വേദനിച്ച് ഓടി വരുന്നവർ നമ്മുടെ വാതിലുകളിൽ മുട്ടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹൃദയവാതിലുകളിൽ മുട്ടുന്ന നാദൻ്റെ ചിത്രം കൂടി വചനഭാഗങ്ങൾ വരച്ചിടുന്നത് ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ വന്ന് നിങ്ങളോടൊപ്പം വിരുന്നിനിരിക്കാമെന്ന് വിരുന്നിൻ്റെ കാഴ്ചകളും ഇന്ന് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് അവതരിപ്പിക്കുന്നുണ്ടല്ലോ അവരെ കണ്ടപ്പോൾ അവൻ്റെ അന്തരാളങ്ങൾ കലങ്ങിമറിഞ്ഞുവെന്നാണ് എസ്പ്ലാങ് നിസ്തേ കരുണയൊഴുകിയത് അപ്രകാരമാണ് എ ഗട്ട് ഫീലിംഗ് കാരണം അവർ ഇടയനല്ലാത്ത ആടുകളെ പോലെയായിരുന്നുവെന്നും മർക്കോസ് ആറ് മുപ്പത് മുതൽ നാദൻ്റെ ശിഷ്യരെയും ആ എല്ലാം നാഥൻ പഠിപ്പിച്ചു എന്ന് പറയുന്നത് ഈ പാഠം തന്നെയാണ് കരുണയുടെ ഈ പ്രാമാണികത്വം തന്നെ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ആ ദൈവഹൃദയ പാഠകം മനുഷ്യൻ്റെ വേദനകൾ ഇനി നിരർത്ഥകമാകുന്നില്ല കാരണം അതിനെ ഒപ്പിയെടുക്കുന്ന അതിന് മഹത്വം പകരുന്ന ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് അവനെ താങ്ങുവാൻ ചിന്തകനായ ഫ്രെഡറിക് നീഷെ ജീവിതത്തിൻ്റെ നിരർത്ഥകഥ അബ്സേഡിറ്റിയെ ധ്യാനിക്കുകയാണ് ഗ്രീക്ക് ദുരന്തകഥകൾ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് ഗ്രീക്ക് ട്രാജഡീസ് എത്രയൊക്കെ വീര്യം പകർന്നാലും എത്രയൊക്കെ സുഹൃതിയായിരുന്നാലും വിധിയുടെ വിളയാട്ടത്തിൽ നമ്മൾ തകർന്നടിഞ്ഞു പോകും എന്നതാണ് ഗ്രീക്ക് ദുരന്തകഥകളുടെ ഒരു പൊതുതന്തു ഈ വിചാരത്തിലാണ് നീക്ഷെ മുന്നോട്ടു പോകുന്നത് അങ്ങനെ മനുഷ്യൻ തൻ്റെ ഈ നിരർത്ഥകതയെ തകർത്തെറിയാനായി വിഭാവനം ചെയ്തതാണ് ഒളിമ്പ്യൻ ദേവസമൂഹങ്ങളെന്ന് അദ്ദേഹം കരുതുന്നു ഗ്രീക്ക് മതങ്ങളിലെ ദൈവരാജ്യമാണ് ഒളിമ്പസ് മലയും അതിലെ ദേവഗണങ്ങളും മനുഷ്യൻ്റെ വേദനകൾ ഹ്യൂമൻ ട്രാജഡീസ് ആ ദേവകളുടെ വിളയാട്ടം വിനോദം ഡിവൈൻ കോമഡി മാത്രമാണ് എന്ന് ആശ്വസിക്കാനായി ഒരു മതസംവിധാനം നമ്മൾ പാരീസ് ഒളിമ്പിക്സിന് വേണ്ടി ഒരുങ്ങുകയാണല്ലോ ഈ ഒളിമ്പിക്സ് പോലും ഈ ദേവന്മാരുടെ വിനോദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മനസ്സിലാക്കിയിരുന്നത് ഗ്രീക്ക് പുരാണങ്ങളിൽ അതേസമയം മനുഷ്യൻ്റെ വേദനകളിൽ കണ്ണീരൊഴുക്കിയ അവൻ്റെ ഹൃദയം പിടഞ്ഞ് ക്രിസ്തുനാഥനെ നാമയോടെ ചേർത്ത് വായിക്കണം ഒരു വിരുദ്ധ ചിത്രമായിട്ട് മനുഷ്യൻ്റെ വേദനകൾക്കുത്തരം അവൻ ഈ ദേവഗണിതങ്ങളെ ഭേദിച്ച് പച്ച തനിമയോടെ ജീവിക്കുമ്പോഴാണ് എന്ന് നീശ്യ പഠിപ്പിച്ചു അച്ചടക്കത്തിൻ്റെയും ഉപാസനയുടെയും അപ്പോളോണിയൻ മതവഴികളിൽ നിന്ന് മധുരോത്സവത്തിൻ്റെയും ഉന്മാദത്തിൻ്റെയും ഡൈനേഷ്യൻ മതവഴിയിലേക്ക് അദ്ദേഹം മാറി നടന്നു അദ്ദേഹം പറയുകയാണ് ഒരു വിശുദ്ധനാകുന്നതിനേക്കാൾ ഞാനൊരു സാറ്റോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഐ വുഡ് റാദർ ബി എ സാറ്റോ ദ സെയിൻറ്റ് അജവന്യതയാണ് സാറ്റോൻ്റെ മുഖമുദ്ര എ വൈൽഡ് ഗോഡ് ഒരു കാട്ടുമുട്ടനാട് അനിയന്ത്രിതമായ ആസക്തികളും ആവേഗങ്ങളുമാണ് അതിന് ഈ വന്യമായ മൃഗീയമായ ജീവിത രീതിയാണ് മനുഷ്യൻ്റെ അത്യന്തമായ അർത്ഥതലങ്ങളായി നീച്ച വായിച്ചെടുക്കുന്നത് ഒരു മുട്ടാടിനെ പോലെയാകാൻ എന്നാൽ നാദൻ ഇന്ന് ഒരിടയെന്ന രീതിയിൽ നമ്മെ ആടുകൾ എന്ന തലത്തിനപ്പുറം യഥാർത്ഥ മനുഷ്യർ എന്ന തലത്തിലേക്ക് തന്നെയാണ് ഉയർത്തുന്നത് എന്ന് മനസ്സിലാക്കണം മനുഷ്യൻ ആടാകുമ്പോഴല്ല ആട് മനുഷ്യനാകുമ്പോൾ ആ മനുഷ്യൻ ക്രമേണ ദൈവമാകുമ്പോഴാണ് ആക്രമം പൂർത്തിയാകുന്നത് ഇതാണ് ട്രൂ ഡൊമസ്റ്റിക്കേഷൻ യഥാർത്ഥ വീടണയൽ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ആരംഭത്തിൽ ഒരു ആടിനെ കുറിച്ചിട്ട് അവസാനം ദൈവഭവനത്തിലെ വിരുന്ന മേശയിൽ ചെന്നെത്തി നിൽക്കുന്നത് ഈ സത്യം തന്നെയാണ് ലോ പഠിപ്പിച്ചു തരുന്നത് ഇന്ന് ജർമിയ പ്രവചിക്കുന്നത് ഇടയന്മാർക്കെതിരെ ആഞ്ഞടിക്കുന്നത് ചുട്ടെരിയപ്പെട്ട ഒരു ഭൂമിയുടെ വിരിമാറിൽ നിന്നാണ് അവിടെ കരിഞ്ഞു കിടക്കുന്ന ഒരു മരക്കുട്ടിയിൽ നിന്ന് ദൈവം ഒരു പുതുമുള ഉയർത്താൻ പോവുകയാണ് സൃഷ്ടിയുടെ വീണ്ടെടുപ്പാണ് രക്ഷയെന്ന് ഇതിനേക്കാൾ വ്യക്തമായി എങ്ങനെയാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ രക്ഷ സൃഷ്ടിയിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് ആദിമ പരിശുദ്ധിയിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് ഏക്കളോജിക്കൽ കൺവേഷൻ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ വഴികൾ ഇടയധർമ്മമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു പാസ്റ്ററൽ കൺവേഷനും ഈ പുതുമുളയെ ഇവിടെ വിളിക്കുന്നത് യാവേ സിദ്ഖേനു എന്നാണ് അത് ക്രിസ്തുവിനെ മിശിഹായെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ദൈവമാണ് ഞങ്ങളുടെ നീതി എന്നാണ് അതിൻ്റെ അർത്ഥം ഈ സമവാക്യം മറിച്ചിടുമ്പോൾ കിട്ടുന്നൊരു വാക്കുണ്ട് അതാണ് അക്കാലത്തെ യൂതയാ ഭരിച്ച രാജാവിൻ്റെ വാക്ക് സെതഖ് യാഹ് നീതിയാണ് ദൈവമെന്നർത്ഥം പക്ഷെ തികച്ചും നീതി കെട്ടവനായിരുന്നു സെതഖ്യ അവൻ ചിറമിയായ വേട്ടയാടിയവനുമാണ് ദൈവമാണ് നീതി എന്ന് പറയുന്ന അതേ താളത്തിൽ നീതിയാണ് ദൈവമെന്ന് മറിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ സൂക്ഷിക്കണം തെല്ലൊന്ന് ഭയക്കണം അതുപോലെ തന്നെ ദൈവം സ്നേഹമാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ സ്നേഹം ദൈവമാണ് എന്ന് പറയാനാകുമോ എപ്പോഴും അത് സാധ്യമല്ല കാരണം നമ്മൾ നീതിയെന്നോ സ്നേഹമെന്നോ വിളിക്കുന്നതിൻ്റെ അളവുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് അത് ദൈവത്തിന് ഒത്ത അളവാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് സ്നേഹത്തിൻ്റെയും നീതിയുടെയും കാര്യത്തിൽ നാം എത്ര പരിമിതരാണ് എന്ന് തിരിച്ചറിയണം ഇവിടെ അതുകൊണ്ട് തന്നെ സ്നേഹം ദൈവമാണെന്നും നീതി ദൈവമാണെന്നും പറയുമ്പോൾ എല്ലായ്പ്പോഴും അത് സത്യമാകണമെന്നില്ല തർക്കശാസ്ത്രത്തിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് മെഡിൽ എന്നൊരു വികലവാദമായത് മാറും ഫാലസി സമവാക്യങ്ങൾ മറിച്ചിടാൻ എളുപ്പമല്ല അതൊരു പ്രയത്നം ആവശ്യപ്പെടുന്നു ഒരു ജീവിത പരിവർത്തനം കൺവേഷൻ അതിനാൽ ഏറെ ദൂരം നമുക്ക് നടക്കാനുണ്ട് ഈ സമവാക്യങ്ങൾ പരസ്പരങ്ങളാകാൻ ട്രാൻസിറ്റീവ് എൻ്റെ സ്നേഹവും എൻ്റെ നീതയും ദൈവത്തോളം വളരണം ആന്ത്രോപോസ് കൈനോസ് കൈനോസ് ആന്ത്രോപോസായി നമ്മൾ തിരിച്ചിട്ടതുപോലെ സെതക്കയാവേ യാവേ സെതക്കായി നമ്മൾ തിരിച്ചിടാൻ ഒരു ജീവിത പരിവർത്തനം അത്യാവശ്യമാണ് കൺവേഷൻ ഒളിമ്പിക്സിനെക്കുറിച്ചും ഒളിമ്പ്യൻ ദേവന്മാരെക്കുറിച്ചുമെല്ലാം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒളിമ്പിക്സിന്റെ അകക്കാമ്പിൽ യുദ്ധങ്ങൾക്ക് അറുതി കുറിക്കുന്ന പാരമ്പര്യങ്ങൾ ഉൾചേർന്നിട്ടുണ്ട് അതിനാൽ യുദ്ധത്തിലായിരിക്കുന്ന നമ്മളെല്ലാം സമാധാനം കണ്ടെത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് എല്ലാവരെയും ഒട്ടിച്ചേർത്ത ഒരു ദൈവത്തിൻ്റെ ഇന്നേ ഫേസ് ഇയർ രണ്ട് പറയുന്നത് പോലെ ആ ദൈവത്തിൻ്റെ വേദനകൾ അറിയണം നമ്മൾ മനുഷ്യൻ്റെ വിനോദങ്ങൾ ദൈവത്തിൻ്റെ വേദനയായി മാറരുത് കാരണം മനുഷ്യൻ്റെ വേദനകൾ ദൈവം തൻ്റെ തന്നെ വേദനയായി കാണുന്നുണ്ട് ഇന്ന് ജൂലൈ ഇരുപത്തൊന്നാം തിരുനാൾ ആഘോഷിക്കുന്ന കപ്പുച്ചൻ വേദപാരംഗതനായ ബ്രിൻഡീസിലെ വിസ്റ്റർ ലോറൻസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് ചമക്കപ്പെട്ടു കാരണം അവർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകർ മാത്രമാണ് എന്നാൽ മനുഷ്യനാകട്ടെ മണ്ണിൽ നിന്ന് ചമക്കപ്പെട്ടു കാരണം അവൻ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ് ക്രിസ്തു എല്ലാ സൃഷ്ടികളുടെയും ആദ്യജാതനാണ് മാത്രമല്ല സൃഷ്ടപ്രപഞ്ചം മുഴുവൻ അതിൻ്റെ അടിസ്ഥാനവും അർത്ഥവും ക്രിസ്തുവിലാണ് കണ്ടെത്തുന്നതെന്നും ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്